നമസ്കാരം. മുംബൈയിലെ മുകേഷ് അംബാനിയുടെ വീടിന് പുറത്ത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര സർക്കാരിൽ വിവാദങ്ങൾ പുകയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ആരോപണവുമായി അമരാവതി എം പി നവനീത് കൗർ രംഗത്തെത്തി. ശിവസേന എം പി അരവിന്ദ് സാവന്ത് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് നവീൻ കൗർ ആരോപിക്കുന്നത്. സച്ചിൻ വാസിന്റെ കേസ് നവീൻ കൗർ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് തനിക്കെതിരെ ഭീഷണി ഉയർത്തിയതെന്നാണ് നവീൻ കൗർ ആരോപിക്കുന്നത്. എന്നാൽ അരവിന്ദ് സാവന്ത് ആരോപണം നിഷേധിക്കുകയായിരുന്നു. നോർത്ത് അവന്യൂവിലെ തന്റെ ഫ്ളാറ്റിൽ തനിക്ക് ഒരു ഭീഷണിക്കത്ത് ലഭിച്ചതായാണ് നവീൻ കൗർ വെളിപ്പെടുത്തിയത്. പാർലമെന്റിൽ ശിവസേനയ്ക്കെതിരെ സംസാരിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് കത്തിൽ എഴുതിയിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശിവസേന നേതാവ് സഞ്ജയ് റാത്തും മുൻ ശിവസേന എം പി ആന്ധ്രാവുമാണ് കത്ത് അയച്ചതെന്ന് നവനീത് സംശയം പ്രകടിപ്പിച്ചിരുന്നു. മുംബൈയിലാണ് നവനീത് കൗർ ജനിച്ചത്. 12 വർഷത്തെ മോഡലിംഗ് പ്രൊഫഷണൽ ഉപേക്ഷിച്ചാണ് നവനീത് കൗർ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. നവനീതിന് മറാത്തി, പഞ്ചാബി, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലും പ്രാവീണ്യമുണ്ട്. അത് സംസാരിക്കാനും കഴിയും. 2011 അമരാവതിയിലെ ബത്നേര നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള സ്വതന്ത്ര എം എൽ എ രവിറാണയെ നവീൻ വിവാഹം കഴിച്ചു. സമൂഹ വിവാഹ ചടങ്ങിലായിരുന്നു ഇരുവരും വിവാഹ ജീവിതം ആരംഭിച്ചത്. വിവാഹ ചടങ്ങിൽ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാൻ, ബാബ രാംദേവ് എന്നിവരും പങ്കെടുത്തിരുന്നു. വിവാഹശേഷമാണ് നവീൻ കൗർ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞത്. 2014 എൻ സി പി ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. എന്നാൽ ധൈര്യം നഷ്ടപ്പെടാതെ 2019 സ്വതന്ത്രനായി മത്സരിച്ചു. കോൺഗ്രസിന്റെ എൻ സി പിയുടെയും പിന്തുണ ലഭിച്ച അവർ അമരാവതിയിൽ നിന്ന് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ശിവസേനയിലെ മുതിർന്ന നേതാവ് ആന്ധ്രാവ് അഡ്സുലിനെ നവീൻ കൗർ പരാജയപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ മുഖമൂടിയോടെ പാർലമെന്റിൽ എത്തിയപ്പോൾ നവനീത് കൗർ ശ്രദ്ധേയായി. മാസ്ക് പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചു. കൊറോണയിൽ നിന്ന് പരിരക്ഷിക്കുന്നതിനും അവബോധം വളർത്തുന്നതിനുമായി മാത്രമാണ് താൻ മാസ്ക് ധരിച്ചിരിക്കുന്നതെന്നായിരുന്നു അന്ന് നവീൻ കൗർ പറഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.